മുഖ്യമന്ത്രി പിണറായി വിജയനും താനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിജയന എന്തൊക്കെയുണ്ടോ പറ എന്ന് പിണറായി വിജയൻ വിളിച്ചു ചോദിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ സൗഹൃദങ്ങളാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ ഇഷ്ടം എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു സുഹൃത്ത് പിണറായി വിജയൻ ഉണ്ടെന്നാണ് സംവിധായകൻ അഖിൽ മാരാർ വ്യക്തമാക്കുന്നത്. സിനിമാ സീരിയൽ താരം ജയകൃഷ്ണനാണ് പിണറായിയുടെ ആ അടുത്ത സുഹൃത്ത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പിണറായി വിജയൻ ജയേട്ടൻ്റെ ഫോണിൽ വിളിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ലാലേട്ടനി പറഞ്ഞ പിണറായി സഖാവിൻ്റെ അടുത്ത ഒരു സുഹൃത്ത് എനിക്ക് ജ്യേഷ്ഠനാണ്, മറ്റാരുമല്ല ഞങ്ങളുടെ ജയേട്ടൻ, നിങ്ങളുടെ നടൻ ജയകൃഷ്ണൻ. ഷൂട്ട് സമയം ജയേട്ടൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ്. അതിലൊരു കോൾ വരുന്നു. ആദ്യം ബെല്ലടിച്ച് നിന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. രണ്ടാമതും ബെല്ലടിച്ചപ്പോൾ അത്യാവശ്യമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഞാൻ ഫോണിൽ പേര് നോക്കി. പേര് വായിച്ച് ഞാൻ ഞെട്ടി. പിണറായി വിജയൻ CM കോളിംഗ്. തുടർച്ചയായി 2 തവണ പിണറായി വിജയനെ പോലൊരു മനുഷ്യൻ വിളിക്കുന്നു. ഞാനിത് സെറ്റിൽ മറ്റൊരു നടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തമാശയായി അതിപ്പോൾ ആരുടെ നമ്പർ വേണമെങ്കിലും അങ്ങനെ സേവ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീടാണ് ഞാൻ ഇവരുടെ സൗഹൃദത്തിൻ്റെ ആഴം കൂടുതൽ അറിയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഞാൻ ജയേട്ടൻ്റെ വീട്ടിലാണ്. ഏതാണ്ട് 11 മണിയായപ്പോൾ ജയേട്ടൻ സഖാവിനെ വിളിച്ചു. അദ്ദേഹം എടുത്തില്ല. 5 മിനിറ്റിനുള്ളിൽ തിരികെ വിളി വന്നു. ജയ, ചെയ്തു തന്ന സഹായങ്ങൾക്ക് 1000 നന്ദി. പിണറായി സഖാവിൻ്റെ ശബ്ദം ഫോണിൽ മുഴങ്ങുമ്പോൾ എനിക്കത് വ്യക്തമായി കേൾക്കാം. ജയേട്ടൻ കളിക്കൂട്ടുകാരോടെന്ന പോലെ വിജയേട്ട നമ്മൾ 100 അടിക്കും എന്ന് പറഞ്ഞു. ആ സമയം 90 സീറ്റിലാണ് LDF മുന്നേറ്റം. എന്തായാലും ഇവർക്കിടയിലുള്ള ബന്ധം എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻനിരയിൽ ജയേട്ടനും പിണറായിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിലൊരാളായി ഉണ്ടായിരുന്നു. മകളുടെ കല്യാണത്തിന് ജയേട്ടൻ പങ്കെടുത്തില്ല എങ്കിലും ക്ഷണിക്കപ്പെട്ട ചുരുക്കം ചിലരിൽ ജയേട്ടനും ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എഴുത്ത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതും സഖാവിൻ്റെയും ജയേട്ടൻ്റെയും ആത്മസൗഹൃദമാണ്.